നമസ്കാരം ആർ ജെ ഡി നേതാവും മുൻ ബീഹാർ മുഖ്യമന്ത്രിയുമായ ലാലു പ്രസാദ് യാദവിൻ്റെ വീടുകളിലും ഓഫീസുകളിലും ആയി പതിനേഴ് സ്ഥലങ്ങളിൽ സി ബി ഐ റെയ്ഡ് നടക്കുകയാണ് ഇന്ന് പുലർച്ചെയാണ് സി ബി ഐയുടെ റെയ്ഡ് ആരംഭിച്ചത് അതായത് കാലിത്തീറ്റ കുംഭകോണ കേസിൽ കാലിത്തീറ്റ കുംഭകോണവുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ ലാലു പ്രസാദ് യാദവിൻ്റെ പേരിലുണ്ട് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നടന്ന വലിയ അഴിമതി ഒരു പക്ഷേ ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിയാണ് ഈ കാലിത്തീറ്റ കുംഭകോണ കേസ് ഈ കേസുകളിലെല്ലാം അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിരുന്നു അദ്ദേഹം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരുന്നു കോടിക്കണക്കിന് രൂപയുടെ പണമാണ് പൊതു പണമാണ് ഖജനാവിൽ നിന്നും ലാലു പ്രസാദ് യാദവിൻ്റെ നേതൃത്വത്തിൽ വെട്ടിച്ചതായി കണ്ടെത്തിയിട്ടുള്ളത് ഒരു കുടുംബാധിപത്യ ഭരണം അല്ലെങ്കിൽ കുടുംബാധിപത്യ പാർട്ടി ആണ് ആർ ആ ഡി ആർ ജെ ഡി ബീഹാറിൽ ഭരണത്തിലിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഏറ്റവും വലിയ കുംഭകോണം നടന്നത് ആ കുംഭകോണ കേസിൽ ലാലു പ്രസാദ് യാദവ് ശിക്ഷിക്കപ്പെട്ടിരുന്നു എല്ലാ കേസുകളിൽ നിന്നും അദ്ദേഹത്തിന് ജാമ്യവും ലഭിച്ചിരുന്നു ജാമ്യം ലഭിച്ച അദ്ദേഹം പുറത്തിറങ്ങിയതിന് ശേഷമാണ് സി ബി ഐയുടെ ഇന്നത്തെ റെയ്ഡ് വരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇന്ന് സി ബി ഐ റെയ്ഡ് നടത്തിയിരിക്കുന്നത് പുതിയൊരു കേസിലാണ് അതായത് സർക്കാർ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ലാലു പ്രസാദ് യാദവ് വലിയ വൻതോതിൽ കോഴ വാങ്ങിയിരുന്നു ഈ കോഴ വാങ്ങിയത് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഭൂമിയായിരുന്നു ഭൂമി എഴുതി വാങ്ങിക്കൊണ്ടാണ് ഈ നിയമനങ്ങൾ നടത്തിയിരുന്നത് എന്നാണ് ആർ ജെ ഡി ഭരണത്തിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഭരണകാലഘട്ടത്തിലെല്ലാം വലിയ രീതിയിലുള്ള നിയമന കുംഭകോണങ്ങൾ നടന്നിരുന്നു സർക്കാർ ജോലി തനിക്കിഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ തനിക്ക് പണം നൽകുന്നവർക്ക് കോഴ നൽകുന്നവർക്ക് നൽകുക എന്നൊരു സമ്പ്രദായം സത്യത്തിൽ ജംഗിൾ രാജാണ് ബീഹാറിൽ ഈ ലാലു പ്രസാദ് യാദവിൻ്റെ ഭരണകാലഘട്ടത്ത് നിലനിന്നിരുന്നത് അദ്ദേഹം കോടികളുടെ ഭൂസ്വത്തിൻ്റെ ഉടമയാണ് ഈ ഭൂസ്വത്തുകൾ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും എഴുതി വാങ്ങിയതാണ് അതായത് ജോലി ലഭിക്കണമെങ്കിൽ ലാലു പ്രസാദ് യാദവിൻ്റെ പേരിൽ തനിക്ക് തങ്ങൾക്കുള്ള ഭൂമി കിടപ്പാടങ്ങളോ ഭൂമിയോ കൃഷിസ്ഥാനമോ ഇതെല്ലാം എഴുതി കൊടുക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു പണം കൈവശമില്ലാത്ത പാവപ്പെട്ട ഗ്രാമീണർക്ക് അല്ലെങ്കിൽ യുവാക്കൾക്ക് വിദ്യാസമ്പന്നരായ യുവാക്കൾക്കെല്ലാം ജോലി നൽകിയിരുന്നത് ഇത്തരത്തിൽ ഭൂമി എഴുതി വാങ്ങിയിട്ടാണ് എന്ന ഒരു കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് സി ബി ഐ ഇദ്ദേഹത്തിൻ്റെ ഓഫീസുകളിലും ഇദ്ദേഹത്തിൻ്റെ മകളുടെ അവരുടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ എല്ലാം വീടുകളിൽ പതിനേഴ് കേന്ദ്രങ്ങളിൽ ഇന്ന് പുലർച്ചെ റെയ്ഡ് റെയ്ഡാരംഭിച്ചത് അഴിമതിക്ക് എതിരായുള്ള അല്ലെങ്കിൽ അഴിമതി വിരുദ്ധ പ്രസ്ഥാനം എന്ന് പറയുന്ന ഇത് ഈ കാലഘട്ടത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ മുൻകാലഘട്ടങ്ങളിലായിക്കോട്ടെ ഏതൊരു ഭരണാധികാരിയാണോ ഈ രാജ്യത്ത് വലിയ രീതിയിലുള്ള അഴിമതി നടത്തിയിട്ടുള്ളത് ഈ അഴിമതിക്ക് പുറമെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എപ്പോഴുമുണ്ട് എന്നതാണ് പുതിയ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഏറ്റവും പഴയ കേസുകൾ വരെ ഈ അഴിമതിയുടെ കേസുകൾ അതിൽ കൃത്യമായി ചാർജ് ഷീറ്റ് നൽകി അതിനെ കോടതിക്ക് മുന്നിൽ മുന്നിലെത്തിച്ച് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഇന്നോ നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് കഴിയുന്നു ഇത് തീർച്ചയായിട്ടും രാജ്യത്ത് അഴിമതി തുടച്ചു നീക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അഴിമതി കേസുകളിൽ പ്രതികളെ പിടിക്കുക അല്ല അവരെ മാതൃകാപരമായി വിചാരണ ചെയ്യുക ശിക്ഷിക്കുക ഇതെല്ലാം രാജ്യത്തു നിന്നും രാജ്യത്തിൻ്റെ സംവിധാനത്തു നിന്നും അഴിമതി തുടച്ചുമാറ്റുന്നതിന് അത്യന്താപേക്ഷിതമാണ് പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നില്ല രാഷ്ട്രീയ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ ബലത്തിൽ അഴിമതി കേസുകളിൽ നിന്നും പ്രതികൾ ഒഴിവായി പോകുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ നിയമവാഴ്ചയെ തകർക്കുന്ന ഒന്നാണ് എന്തായാലും അഴിമതി വീരന്മാർ അവർക്ക് പുറകെ കേന്ദ്രത്തിൻ്റെ അന്വേഷണ ഏജൻസികളുണ്ട് ഇന്ന് അഴിമതി ഈ രാജ്യത്തു നിന്നും കുറേ വർഷങ്ങളായി തുടച്ചു നീക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ലാലു പ്രസാദ് യാദവ് അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായ രാഷ്ട്രീയക്കാരനാണ് വീണ്ടും അദ്ദേഹം നടത്തിയ അഴിമതിയുടെ പേരിൽ പുതിയ കേസുകൾ ഉണ്ടാകുന്നു ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്താകുന്നു എന്നുള്ളത് ആശ്വാസം നൽകുന്ന വസ്തുതയാണ് വെബ്ഡെസ്ക് തത്തുമസ്